ഹായ് ഗൈസ് വെൽക്കം ടു സ്പൂക്കി കോസ്മോസ് അപ്പോൾ ഈ എപ്പിസോഡ് ഞാനൊരു പുസ്തകത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് പുസ്തകത്തിൻ്റെ പേര് കാളി കണ്ടകി ജി ആർ എന്ദോപനാണ് പുസ്തകം എഴുതിയിരിക്കുന്നത് ഡി സി ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തത് എറൗണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ പുസ്തകത്തിനുണ്ട് രണ്ടായിരത്തി പതിനാലിലിറങ്ങിയ ഈ പുസ്തകത്തിൽ അറൌണ്ട് ഇരുന്നൂറ് പേജസ് അടിപ്പിച്ചുണ്ട് ഞാൻ മുമ്പും ജി ആർ നന്ദഗോമിൻ്റെ ഒരു പുസ്തകം ഈ ചാനൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേതവേട്ടക്കാരൻ എന്ന് പറഞ്ഞൊരു പുസ്തകം അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മോളിൽ നിന്ന് എൻ കാർഡായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഞാൻ കാളികണ്ഠകം മേടിക്കാൻ പോയപ്പോഴാണ് പ്രേതവേട്ടക്കാരൻ കണ്ണിൽപ്പെടുന്നത് തന്നെ രണ്ടായിരത്തി ഇറങ്ങിയ ഈ പുസ്തകത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിനേഴിൽ മധുപാൽ അമൃത ടി വിയിൽ ഒരു ടി വി സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഞാൻ ടി വി സീരീസ് കണ്ടതാണ് ടു ബി ഓണസ്റ്റ് എന്നെ അത്രയൊന്നും ഇമ്പ്രസ് ചെയ്തൊരു സീരീസ് ആയിരുന്നില്ല അത് പക്ഷേ കാളികണ്ഠകി വായിച്ചപ്പോൾ എനിക്ക് തോന്നി അതിൽ പൂർണ്ണമായിട്ട് ആ ഷോയെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല കാരണം വളരെ വലിയൊരു ക്യാൻവാസിൽ അതായത് നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാവുന്നതിലും ഭയങ്കര വലിയൊരു ക്യാൻവാസിൽ ഒരു നോവലാണ് കാളികണ്ഡകി ഒരു നോവലിൻ്റെ സ്ട്രക്ചറാണ് പുസ്തകം പിന്തുടർന്നെങ്കിലും ഏറെക്കുറെ ഇതിനെ ഒരു ആന്തോളജി എന്ന് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം ഫോട്ടോഗ്രാഫർ സതീശൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് സെൻട്രൽ റോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന അല്ലെ കണ്ടുമുട്ടുന്ന ദുരൂഹത നിറഞ്ഞ ചില സാഹചര്യങ്ങളും ചില എലമെൻസും ഒക്കെയാണ് ഈ കഥയുടെ ഒരു ക്രഗ്സ് അല്ലെ കഥയിലേക്കുള്ള മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത് നോവലിൻ്റെ ഒരു വൺ ലൈനിൽ പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫർ സതീശൻ തിരുവനന്തപുരം രാജകുടുംബത്തിന് വേണ്ടി ഒരു ചിത്രാലയം ഒരു മ്യൂസിയം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ആ മ്യൂസിയത്തിന് വേണ്ടി അദ്ദേഹം നടക്കുന്ന തയ്യാറെടുപ്പുകൾ അദ്ദേഹം കണ്ടുമുട്ടുന്ന ചില കഥാപാത്രങ്ങൾ അവരോട് അദ്ദേഹം ഷെയർ ചെയ്യുന്ന ചില എലമെന്റ്സ് അല്ലെങ്കിൽ അവരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ചില മിസ്റ്ററി നിറഞ്ഞ ചില എലമെന്റ്സ് ഇതൊക്കെയാണ് ഈ ഒരു കാളികണ്ഡകിയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ആ ഞാൻ പറഞ്ഞല്ലോ തുടക്കം തൊട്ട് അവസാനം വരെ നോവലിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിലും ഇതിലെ ഓരോ ചാപ്റ്ററിലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പ്രൊഫസർ സോറി ഫോട്ടോഗ്രാഫർ സതീഷൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ഞാനൊരു ആന്തോളജി നേച്ചർ ഈ ബുക്കിനുണ്ട് എന്ന് പറഞ്ഞത് ഫാൻറ്റസി എലമെൻസ് ഒരുപാടുണ്ട് ഫാൻറ്റസി എലമെൻസ് ഹൊറർ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫാൻറ്റസി മിസ്റ്ററി ടച്ച് കൂടുതലുള്ള ഒരു ഒരു നോവലാണ് കാളി കണ്ടകി തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പ് നല്ലപോലെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രവും ഒക്കെ വളരെ നല്ല ഡീറ്റെയിൽ ആയ രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് സെറ്റ് ചെയ്യുന്ന കഥ ആക്ച്വലി നേപ്പാളിലെയും ഹിമാലയങ്ങളിലെയും മലനിരകളിലേക്ക് വരെ നീണ്ടു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ വലിയൊരു ക്യാൻവാസിൽ പറയുന്ന ഒരു നോവലാണ് ഈ പുസ്തകത്തിൽ ആക്ച്വലി കഥയുടെയോ അല്ലെങ്കിൽ എഴുത്തിൻ്റെയോ ഒന്നും പ്രശ്നമോ നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ തോന്നുന്ന ഏകൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേപ്പർ ക്വാളിറ്റിയാണ് വളരെ ഈ നോവൽ ഈ നോവൽ നമ്മളിപ്പോൾ ഓരോ പേജ് മറിക്കുമ്പോൾ തന്നെ നമ്മുടെ ദേഹം തരിച്ചു പോകുന്ന തരത്തിലുള്ളൊരു വളരെ ഒരു മോശമായ ഒരു പേപ്പർ ക്വാളിറ്റിയാണ് ഇതിന് ഭാഗ്യവശാൽ ഈ പുസ്തകത്തിനുള്ളത് അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു ബെഞ്ച് റീഡിങ് മെറ്റീരിയൽ അതായത് ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു നോവലാണ് കാളികണ്ഠകി എന്ന് പറയുന്നത് എന്താണ് കാളികണ്ഠകി അല്ലെങ്കിൽ എന്താണ് ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല കാരണം അത് ആ കഥയുടെ ഒരു വൺ ഓഫ് ദി മെയിൻ സസ്പെൻസ് എലമെൻസിൽ ഒന്നാണ് അത് നിങ്ങൾ വായിച്ച് തന്നെ അനുഭവിക്കുക ടു ബി ഓണസ്റ്റ് ഞാനിതിനെ ഒരു ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസോ അല്ലെങ്കിൽ ഒരു വെബ് സീരീസോ ആയിട്ടൊക്കെ ആരെങ്കിലും അഡാപ്റ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മെയിൻ സ്ട്രീം ഒ ടി ടി പ്ലാറ്റ്ഫോം ഇതിനെ ഹയർ ചെയ്തൊരു ഒരു ഒരു ബിഗ് ഒരു എന്താ പറയുക ഒരു വളരെ ഹൈ ബഡ്ജറ്റ് സീരീസായിട്ട് ഇതിനെടുത്തിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതിനുള്ളൊരു മെറ്റീരിയലും അതിനുള്ളൊരു ഫയറും ഇതിനകത്തുണ്ട് നല്ലൊരു നല്ലൊരു പുസ്തകമാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് താല്പര്യമുള്ളവർ തീർച്ചയായും വായിച്ചു നോക്കുക ഞാൻ വീണ്ടും ഒരു കോട്ട എന്താ പറയുക വേർഡ് ഓഫ് കോഷൻ നൽകുന്നത് ഇതിൻ്റെ പേപ്പർ ക്വാളിറ്റി അസഹനീയമാണ് അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് വായിക്കുമ്പോൾ നമുക്ക് ദേഹം വല്ലാതെ ധരിക്കുന്ന ഒരു പ്രശ്നം വരും അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അത് നല്ലൊരു റീഡിങ് ആണ് താല്പര്യമുള്ളവർ തീർച്ചയായും വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ സ്പുക്കി കോസ്മസ് എന്നീ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഹൊറർ മിസ്റ്ററി വിഭാഗത്തിലെ വർക്കുകളെക്കുറിച്ചാണ് അതിൽ സിനിമകളുണ്ടാകും ടി വി സീരീസ് കോമിക്സ് ബുക്ക്സ് അതുപോലെ ഡയറക്ടേഴ്സ് മൂവി ടോക്സ് ഒക്കെയുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് സജസ്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബായ് സ്റ്റിസ്